അനുബന്ധിച്ചപ്പോൾ നിന്ന് ജയിച്ച് മിനിസ്റ്ററായി എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളെപ്പോലുള്ള ഐ എ എസ് ഓഫീസേഴ്സ് പറഞ്ഞാലേ ഞങ്ങൾക്കറിയൂ. സാർ, ഞങ്ങൾക്ക് എന്തൊക്കെ ഐഡിയസ് ഉണ്ടായാലും സാറിൻ്റെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള മൈനിങ് സ്കാമിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടണം. സാർ, വീണ്ടും ഇതുപോലുള്ള തെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്ന തരത്തിലുള്ള അന്വേഷണം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഷുവർ. പേരെന്താണ് സാർ? രാജേഷ് വർമ്മ. വർമ്മജി, എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളെ പോലുള്ളവർ ഈ നാട് കൊള്ളയടിക്കുന്നത് എന്റെ പ്രോബ്ലം. കൽക്കരിയുടെ പേരിൽ ഡയമണ്ട് ഓറല്ലേ നിങ്ങൾ സ്മഗിൾ ചെയ്യുന്നത്? വർമ്മജി, കൽക്കരിയിലുള്ളത് കാർബൺ, ഡയമണ്ടിലുള്ളതും കാർബൺ. ഇതിൽ സ്ത്രീകൾക്ക് ഇഷ്ടം ഡയമണ്ട് ആയതുകൊണ്ടാണ് അതെടുത്ത് വിൽക്കുന്നത്. നിങ്ങൾക്കുമില്ലേ ഒരു ഭാര്യ, അവർക്കും ഡയമണ്ട് വേണ്ടേ? ഞാൻ പറയുന്ന പോലെ കേൾക്കാമോ? ആലോചിച്ചിട്ട് മതി. നെവർ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവന് ഫോൺ കൊട്. സാർ. എല്ലാവരും ഇവിടെ എത്തിയോ? സാർ, ഈ ഹൈടെക് കുംഭകോണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ സാറിന്റെ ഷെയർ എത്രയാ? നിങ്ങൾ എത്ര പേരുണ്ട്? അഴിമതി നടന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ എനിക്കതിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നത്. അതല്ല സാർ. സാർ, ലക്ഷം കോടി എന്നാണല്ലോ കേൾക്കുന്നത്. ആരാടോ അത്? വാ വന്നേ. ലക്ഷം കോടിയോ? എത്ര സിമ്പിൾ ആയിട്ടോ താനിത് പറയുന്നത്? ഏ, ഒരുമാതിരി വീഡിയോ ഗെയിമിന്റെ സ്കോർ പറയുന്ന പോലെയാണോ പണത്തെ കുറിച്ച് പറയുന്നത്? കാര്യമറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല പ്ലീസ്. അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മോൾ ഒരു യാത്ര പോവാണ്, ഒരു രണ്ട് മിനിറ്റ് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരാം. അഴിമതി നടന്ന് 24 മണിക്കൂറിനകം മന്ത്രിയുടെ മകൾ പോകുന്നുവെങ്കിൽ ആ യാത്ര എവിടേക്കാണെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും വളരെ വ്യക്തമാണ്. ഹലോ ഹലോ, ചുമ്മാ വായി തോന്നങ്ങ് വിളിച്ചു പറയാല്ലേ. ഇത് കേട്ട ആ കോടിക്കണക്കിന് രൂപ ഞാൻ എന്റെ മോളുടെ കയ്യിൽ കൊടുത്തു വിടുന്ന പോലുണ്ടല്ലോ. പഠിക്കാനാടോ അവള് പോകുന്നത്? കഷ്ടം. എന്താടി മോളെ, എന്താ ഇതെല്ലാം കണ്ടല്ലോ? മോളുടെ ഡ്രസ് വെക്കാൻ ഇനി സൂട്ട് കേസ് ഇവിടെ വേറെ ഇല്ല. ഇതിപ്പോ എട്ടാമത്തെയാ. ഇത്രയും സൂട്ട് കേസ് എന്തിനാ? അവര് പറയും ക്യാഷ് ആണെന്ന്. ഇത്രയും ഡ്രസ് എന്തിനാ? ഡാഡി, എന്നോട് നോ പറയരുത്. ഞാൻ സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ. അമ്മോ, അതിന്റെ ഈഗോ ആണെന്ന് തന്നെ കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം വാരി കൂട്ടിയത്. സൈക്കോളജിയിൽ പി ജി ആണല്ലേ പോകുന്നത്, അതിന് എന്തിനാ ഈ ഡോൾസ് ഒക്കെ ഇവിടുന്ന് കെട്ടിപ്പറക്കി കൊണ്ട് പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഡാഡി, ചെറിയ പിള്ളേരെല്ലാം വണ്ടറിംഗ് ക്വാളിറ്റി കൂടുതലുള്ളത്. അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്, ആശയങ്ങൾ കൂടുതലാണ്. അതെപ്പോഴും നമുക്ക് എത്രമാത്രം എനർജിയാ തരുന്നെന്നറിയോ? ഞാനും അങ്ങനെയാ. ഉമ്മ തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക് മോൾ. ലവ് യു ഡാഡ്. Feel alright, the lights go down and she steps into the arena. I look around, that's my sister, just a macatina. She takes my hand and sticks me all around. I try to catch a hit, but hit the ground. Body kick a coma too. Funky ducky sound. She's giving me a kicky smile of dancing.
from the bar. We're heading for the door. We're not looking for. She whispers to my ear, te quiero, bandido. On the back of my Mercedes, we do the burrito. We go ah, eh. Hola. Huh? Hi. Aakansha, India. Nice house. Welcome. Yeah, come on. Vas a tener una habitación preciosa. Ya lo verás. Aquí se está comodísimo. Además, una cosa, tienes una luz con un sol tan maravilloso. Yes. No, my baby belongs to the previous tenant. Just leave it there. Don't worry. Hi, mommy. Safe ride, Ati. Room le pay thirlu. Ella valar fantastic aitundu. Mommy, wait here, please. Kari enda nocha. Idin munpa avade thamasirunna vare or carton box avade vachittu poi. Avare marnadano. Adu vendada kalanjadano onnu arilla. Idinulli endanu. Avarku idu vende. Namukku idu use aavo. പെട്ടെന്ന് ഇത് തുറന്ന് നോക്കിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ആണോ അത് പെണ്ണോ? പെണ്ണ് തന്നെ. വളരെ നന്നായിട്ടുണ്ട് ഗോമതി. നിന്റെ സ്വർണ്ണ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? ഡയറി? ഈ ഡയറി നിന്റേതാണോ? പേഴ്സണലാ? ആരും വായിക്കാൻ പാടില്ലേ? എന്നെ ഇപ്പൊ തന്നെ വായിക്കാം. എന്താ തടയാൻ പറ്റുമോ? അച്ഛന്റെ സമ്മതവും വാങ്ങി സംഗീതം പഠിക്കാനായി ഇവിടേക്ക് വന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയി എനിക്ക് തോന്നുന്നു. എനിക്ക് യൂറോപ്പ് വളരെ ഇഷ്ടമായി. 4th Avenue 594 എന്റെ റൂം. സൈഡിലെ ബാൽക്കണി വ്യൂ വളരെ മനോഹരമാണ്. റിയലി? ഐ വോണ്ട് സീ. മൈ ഗോഡ്, സൂപ്പർ, റിയലി ബ്യൂട്ടിഫുൾ. വന്നപ്പോഴേ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ആ മോളെ, നീ സുഖമായിട്ട് എത്തിയില്ലേ? ആ എത്തി അമ്മേ. അവിടെ നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമെന്നാ പറയുന്നത്. അത് വാങ്ങി വല്ലതും ഉണ്ടാക്കി കഴിക്ക്. ഹോട്ടലിൽ ഒന്നും കഴിക്കരുത്, വയറ് ചീത്തയാവും. അവിടുത്തെ ആ പിസ്സയും ബർഗറും ഒന്ന് മോൾ. ആ മോളെ, വിടൽ നോക്കിക്കോണേ. ആ കാബിൻ ബാഗേജിലാണോ അതോ ലഗേജിലാണോ കൊണ്ടുപോയത്? ഒന്നും വീട്ടല്ലേ? ഇല്ല, കൊഴപ്പൊന്നും ഇല്ല അച്ഛാ, കയ്യിലെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ നല്ലോണം നോക്കണം, മുത്തച്ഛന്റെ കാലത്തെയാ. ആദ്യം മുത്തച്ഛനും പിന്നെ അച്ഛനും ഞാനും. നാളെ നീയും കച്ചേരി നടത്തരുത്. അത് നമുക്ക് ലക്ഷ്മി സരസ്വതിയും ഒക്കെയാ. വിളക്കിലെ തിരി കെട്ടെന്നാ തോന്നുന്നു. ഒരു മിനിറ്റ് പോളെ, സർവമംഗളം. മോളെ അങ്ങനെ അങ്ങനെ പറയും, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട മോളെ. ഈ ഫിഡൽ വാദ്യം കേട്ട് മടുത്തു മോളെ. എന്റെ കല്യാണം കഴിഞ്ഞിവിടെ വന്നിട്ട് അവിടുന്ന് നിന്നെ പ്രസവിക്കുന്നത് വരെ എന്തിന് ഹോസ്പിറ്റലിൽ പോലും ഇങ്ങനെ വായനയായിരുന്നു. മോളെ അതൊക്കെ വിട്ട് വേറെ നല്ല ഇൻസ്ട്രുമെന്റ് പഠിക്ക്, അതല്ലാതെ വേറെ എന്തായാലും കുഴപ്പമില്ല. ആ ഇന്ന് കോളേജിൽ എന്റെ ആദ്യ ദിവസമാണ്. അച്ഛൻ തന്ന വയലിനുമായി ഞാൻ സന്തോഷത്തോടെ കോളേജിലേക്ക് പോകുമ്പോഴാണ് എന്റെ കഷ്ടകാലത്തിന്
ഞാൻ നടു റോഡിൽ വെച്ച് അവനെ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ നടന്നത്. മരിച്ചുപോയ എന്റെ മുത്തശ്ശന്റെ വയലിനെ തകർന്ന് തരിപ്പണമായത്. ഇക്കാര്യം ഞാൻ എന്റെ അച്ഛനോട് എങ്ങനെ പറയാം? ഈ ആണുങ്ങളെല്ലാം എങ്ങനെയാ? എന്ത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു അതേ ചെയ്യുള്ളൂ. എന്തിന് ടച്ച് ചെയ്യരുതെന്ന് വിചാരിക്കുന്നു അതിൽ മാത്രം തൊടു. എത്ര കെയർഫുൾ ആയാലും ശരി, ക്ലീൻ ഔട്ട്. ഈ ബോയ്സ് മൈൻഡ് ഇങ്ങനെയാ. പേരുകൊള്ളാം, സഞ്ജു. ഒരു ഗുഡ് തിങ്ങിന് വേണ്ടി ബാഡ് തിങ് ചെയ്യുന്നവൻ ഗുഡ് ബോയോ ബാഡ് ബോയോ? Noise, a rally, a belly, you bust in every square. It's we the girls who drive it down. Do you ever?
പെർഫ്യൂം മണമുണ്ടെങ്കിൽ ടോപ് ടു ബോട്ടം ഞാനുണ്ടല്ലോ വണ്ടു പോലെ പറ പറന്ന് തേനുന്ന പഞ്ഞി പോലെ സോഫ്റ്റായ ഹാർട്ട് ഉണ്ടെങ്കിൽ സൂചി പോലെ ഷാർപ്പായ നോട്ടമുണ്ടെങ്കിൽ പഞ്ഞമില്ലല്ലോ വേറൊന്നിനും തല വിരിച്ചു തരണിമാർ വരിയായി നിൽക്കും കൈകൾ കെട്ടി നോക്കി നിന്നിട്ട് എന്തേ ലാഭം നാം തോക്കിലെ ഉണ്ടപ്പോൾ പാഞ്ഞിടണം സോ Yes, yes, y'all, and we don't stop. Looks a bit, you know, they got looks are nice. I'm boys, I'm crazy, lazy boys. They love it, that check it, I say they cool like the ice. Really, you busty, never swear. Chloroformil mukkiya karchi pole kolam kattum pennungal highlight danger organic form mattress pole venam namukku adjust cheyyum nature സൗന്ദര്യത്തിൽ നിന്നെ വെല്ലാൻ ആരുമില്ലല്ലോ ബും 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 അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്താൽ എന്നും നഷ്ടം ഈ ലൈഫിൽ എൻജോയ് ഇല്ലേൽ കഷ്ടം സോ റൗണ്ട് 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 പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ് ആൻഡ് സോ ലെറ്റ്സ് ഹാവ് സം ഫൺ ഓയ് ആ റൂമില് പുതിയതായിട്ട് വന്നത് നീയാ അതെ പേരോ ആകാശ സഞ്ജു എനിക്കറിയില്ല എന്നാ വിചാരം ഞാൻ ആ റൂമിലാ താമസിക്കുന്ന ഇവൻ എങ്ങനെ മനസ്സിലായി മുൻപ് ആ റൂമിൽ താമസിച്ച പെൺകുട്ടി അവൻ അറിയാത്ത പോലെയല്ലേ ഇവനെ കണ്ടിട്ട് ആളത്ര റെഡിയാണെന്ന് തോന്നുന്നില്ല ആ പെണ്ണിന്റെ ഡയറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുണ്ട് ആളെ പിടികിട്ടി ഡയറി ഇപ്പൊ തന്നെ നോക്കിയേക്കാം അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം You joining Miss Komali Shantra yeah. Barnam I want to meet Mr Brahma Which Brahma Fiddle Brahma Fiddle Brahma Go inside he's playing Stop. Grand daughter of Vaidyanatha Shankaraabharanam. Daughter of PKV Shankaraabharanam. Gomadi Shankaraabharanam. Anugrahikkanam Guruji. Korchu neram koodi angane irikku mole. Look, all your Western people should learn this. Njan ivide vannittu 10 varshamayi. Ee oru touchinu vendi njan kaathirikkayirunnu mole. Ivarokke idinu parayunnathu physical harassment ennokkeya. Ee munpil irikkunnavale complaint vare koduthu. Learn, learn this. Music start from the feet of the teacher. You know? You should know it. You. Mole, എത്രയോ മഹാന്മാരായ സംഗീതജ്ഞർക്ക് സംഗീതം പറഞ്ഞു കൊടുത്താൽ മഹാനായ മുത്തശ്ശന്റെ ആ അമൂല്യമായ ഫിഡൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട് ഒന്ന് കാണാൻ അനുവദിക്കും മോളെ ഐ വാണ്ട് ടു ടച്ച് ഇറ്റ് ഐ വാണ്ട് ടു ഫീൽ ഇറ്റ് മോളെ ആ ഫിഡൽ ഇനി ഒരിക്കലും കാണാനൊക്കില്ല എന്തു പറ്റി മോളെ അത് പോയി എവിടേക്കാ
എവിടേക്കുമല്ല ഗുരുജി, പൊട്ടിപ്പോയി. പൊട്ടിന്നോ? എങ്ങനെ? എന്ത് പ്രശ്നം ഉണ്ടായാലും മോളുടെ അച്ഛൻ ഒരിക്കലും അറിയരുത്. നമുക്ക് ഫിഡൽ മാത്രമല്ല അച്ഛനും കൂടി ഇല്ലാതാകും. അതെ ഗുരുജി. അതിരിക്കട്ടെ, നിന്റെ ഫിഡൽ പൊട്ടിച്ചത് സഞ്ജു തന്നെയല്ലേ? സഞ്ജു ആരാ? ഒരു അലവനാത്തിയ കോലൻ മുടിയൊക്കെ വെച്ച് അധികം പൊക്കമില്ലാത്ത, എന്നാൽ പൊക്കം കുറവില്ലാത്ത ഒരു മീഡിയ ഹൈറ്റില്, പണ്ട് സിക്സ് പാക്ക് ആയിട്ട് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്ന ഒരുത്തനല്ലേ? അതെ ഗുരുജി, അവൻ തന്നെയാ. അത് എനിക്കറിയായിരുന്നു. അവനോ അവന്റെ കൊരങ്ങ് ഗ്യാങ്ങും. സാക്ഷാൽ ദൈവത്തിനോടൊന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ആ ഇഡിയറ്റിനെ എന്തിനാ ജനിപ്പിച്ചതെന്ന്. സംഗീതത്തെ ബാധിക്കുന്ന ഫംഗസ് ആ മോളെ അവൻ. അവന്റെ ഒരു പാട്ട് ബാൻഡും പാടാൻ കുറെ കഴുത ഗ്രൂപ്പും. അവരെവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പോയി നിന്റെ ഫിഡൽ വാങ്ങിക്കൊണ്ടു വാ. വാങ്ങിക്കാതെ എങ്ങാനും വന്നാൽ ചീകി 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 നിന്നെ ചിന്തയറിട ഞാൻ. ഗോ. Thank you very much. കുട്ടി മലയാളിയാ? ഓ, അയ്യോ, ഇവള് ഒരു ഊമപ്പെണ്ണാണല്ലോ, പാവം. അയ്യോ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, സംസാരിക്കൂലേ? പിന്നെ സൗണ്ട് കട്ട് ചെയ്തോണ്ടുള്ള ഈ ആക്ഷൻ എന്തിനായിരുന്നു? ഇന്നലെ അവിടെ വെച്ച് ആ സംഭവം ഉണ്ടാവുമ്പോ നിങ്ങളൊരു ഫിഡൽ പൊട്ടിച്ചില്ലേ? അതെന്റെ അപ്പൂപ്പന്റെ. ഞാൻ എപ്പോഴാ ഫിഡൽ പൊട്ടിച്ചത്? ഇന്നലെ ഒരു സായിപ്പിനെ ഓടിച്ചിട്ട് തല്ലിട്ട് അയാളുടെ തല പൊട്ടിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോഴൊരു വുഡിന്റെ സൗണ്ട് കേട്ടില്ലേ? ആ വുഡ് എന്റേതായിരുന്നു. അത് വെറും ഒരു വുഡല്ലായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഫുഡാ. ഓ, ഐ എം സോറി. പോയത് തിരിച്ചു കിട്ടില്ലല്ലോ. ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു തരട്ടെ. ഓ, താങ്ക് യു സർ. യു ആർ വെൽക്കം മാം. ഞാൻ കേട്ടതുപോലെ ബാഡ് അല്ലല്ലോ നിങ്ങള്. വളരെ പൊളൈറ്റ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ഗുരുജിയാ പറഞ്ഞത്. ഞങ്ങളുടെ പ്രൊഫസർ ഫിഡൽ ബ്രഹ്മ. എന്തൂട്ടാ മോളിന്റെ പേര്? ഗോമതി. നീ എന്തൂട്ടിന് ഇങ്ങോട്ട് വന്നാവോ? സംഗീതം പഠിക്കാൻ വേണ്ടിയാ. ആ മണ്ടച്ചാര് നിന്നെ എന്ത് പഠിപ്പിക്കാനാ? ആറ് ബോറൻ. ഞങ്ങളുടെ ഗുരുജിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. എന്റെ ഫിഡൽ തിരിച്ചു തരൂ. തരാനിരുന്നാ, പക്ഷെ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി നോ ചാൻസ്. ഞാൻ എന്റെ ഗുരുജിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. നീ ഞങ്ങളുടെ എനിമിയാ? അയ്യോ, അങ്ങനൊന്നുമല്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ മ്യൂസിക് കോളേജിന്റെ മതിലേക്ക് കയറിയെന്ന് ഫിഡൽ ബ്രഹ്മ ഇന്റർനാഷണൽ വേസ്റ്റ് ആണ്, ആൾക്ക് മ്യൂസിക്കേ അറിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അഞ്ച് ഫിഡൽ ഞാൻ വാങ്ങാം. ഒച്ച താഴ്ത്തി പറഞ്ഞ ഒരെണ്ണം വാങ്ങിത്തരൂ. അയാളുടെ ചെവിയിൽ പറഞ്ഞാ. അയ്യോ, വേറൊരു ഓപ്ഷൻ ഉണ്ട്. നീ ഇപ്പൊ ഇടുന്ന് പോണം. ഞാൻ മൂന്ന് വരെ എണ്ണും, അതിനുള്ളിൽ പോയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. നോക്കിയേക്കാതെ യോട്. Hi. What are you doing here? ഇവിടത്തെ ഗിറ്റാർ പ്ലെയർ ആണ് ഞാൻ. നിന്റെ ബാൻഡ് എവിടെ? ബാൻഡ് എവിടെയെന്ന് വെച്ചാ? നിന്റെ ഗ്യാങ് എവിടെയാണെന്ന്? എനിക്ക് ഗ്യാങ് ഉള്ള കാര്യം താൻ എങ്ങനെ അറിഞ്ഞു? സൈക്കോളജി സ്റ്റുഡന്റ് ആണ് ഞാൻ. 2 സെക്കൻഡ് സ്കാൻ ചെയ്താൽ നിന്നെ കുറിച്ചുള്ള 100 പ്രിന്റ് ഔട്ട്സ് കിട്ടും എനിക്ക്. ഓ, ഇത്രയ്ക്ക് കിടിലാണോ സൈക്കോളജി? എല്ലാം അറിയാൻ പറ്റുമോ? എല്ലാർക്കും അറിയില്ല, എന്നെ പോലെയുള്ള ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റീസിന് അറിയാൻ പറ്റും. അതെ, എന്നെ പറ്റി എന്തെല്ലാം അറിയാം ഒന്ന് പറഞ്ഞേ. ഞാൻ വെള്ളം അടിക്കുകയില്ലയോ? ഞാൻ സാഡിസ്റ്റ് ആണോ അല്ലയോ? എന്റെ പ്രൊഫഷൻ എന്താ? എനിക്ക് മ്യൂസിക് അറിയാവോ? അതോ ചുമ്മാ ഗിറ്റാർ നോക്കി നടക്കുവാണോ? പറയ, എന്റെ സിഡി പ്ലേ. സൈക്കോളജി എന്ന് വെച്ചാ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതല്ല, അറിയാത്ത കാര്യങ്ങൾ പറയുന്നതാ. നിന്റെ ടൈം ഏതായാലും കൊള്ളാം, ഞാൻ അത്ര ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പോകുന്നു.
തൽക്കാലം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേനെ. നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ധൃതി? ഡയറി കംപ്ലീറ്റ് വായിച്ചിട്ട് പോരായിരുന്നു. അലപരാധികളെ, കൊരങ്ങന്മാരെ, വൃത്തികെട്ട എന്റെ ശിഷ്യയെ കണ്ടിട്ട് കിടുകിടു കിടുകിടാന്ന് വിറയ്ക്കുന്നതിന് പകരം ഇൻസൾട്ട് ചെയ്തില്ലടാ, പോക്കൃത്തനമല്ലടാ കാണിച്ചേ. ഡാം, തലയ്ക്ക് വെളിവില്ലാന്ന് കരുതി തീക്കെട്ട എടുത്ത് വിഴുങ്ങോടാ നീയൊക്കെ. ഒരു തൊക്കട ഫിഡലിന് വേണ്ടി വെറുതെ എങ്ങനെ കിടന്ന് കൊരക്കല്ലേ? ആരുടെടാ തൊക്കട ഫിഡൽ? എന്റെ തൊക്കട ഫിഡൽ ആണെങ്കിൽ നിന്റെ കയ്യിലുള്ള എന്താടാ? ഈ ഓടങ്ങോലി ഗിത്താർ എന്താ? ആ ഡ്രംസ് എന്താ? ഈ തല്ലിപ്പൊളി കീബോർഡ് എന്താ? ഞാൻ പറയാടാ, ഭ്രാന്ത് പിടിപ്പിക്കുന്ന കോപ്രായങ്ങൾ. ഇതേ കുറിച്ചൊക്കെ പറയാൻ താൻ ആരാ? എന്താ എന്താ ഞാൻ ആരാന്നോ? പാശ്ചാത്യ സംഗീതം എന്ന ഇരുട്ടിൽ ഒളിച്ചു നിന്ന നമ്മുടെ പൈതൃക ശുദ്ധ സംഗീതം എന്ന വെളിച്ചത്തെ ഈ രണ്ട് കൈകൊണ്ടും ഏറ്റുവാങ്ങി ഇങ്ങനെ 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 യൂറോപ്പ് വരെ കൊണ്ടുവന്നവനാ ഞാൻ. നിനക്കത് ഊതിക്കെടുത്താൻ പറ്റുവോടാ? ഒരു കാലത്ത് കൂടെ പിടിക്കത്തില്ല. നിന്നെയൊക്കെ കണ്ടിട്ട് സംഗീത ദേവത കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോ പല പ്രാവശ്യം ആ കാലി വീണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ കെഞ്ചിട്ടുണ്ടടാ. ഇനി എത്ര പ്രാവശ്യം ഞാൻ കെഞ്ചിട്ട് വരുമോന്തോ? ഏയ്, ഡാമേജ് ആയ സ്പീക്കർ അലർന്ന പോലെ തന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് തനിക്ക് മ്യൂസിക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. എനിക്ക് മ്യൂസിക് അറിയില്ലെന്ന് പറയുന്നോടാ? സംഗീതമേ ഞാൻ തന്നെയാ. ഐ ആം ദ മ്യൂസിക്. മ്യൂസിക് ആയാം. ഓ ശരി, താനാണോ ഞങ്ങളാണോ വലുതെന്ന് നോക്കാം. സ്ട്രിങ് പൊട്ടാതെ നോക്കിക്കോണം. ക്ലാസിക്കോ വെസ്റ്റേണോ എന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ചു തരണോ? റെഡി? ശ്രീ 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 രംഗ 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 ചാരുലവാരി സിംഗിൾ നാദ സങ്കീർത്തന ആദിതാഴം പൂർണ കുംഭരാഗം. ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കീരവാണി രാഗം പോൽ രുചിച്ചു നോക്കാം. രഞ്ജിനി രാഗം പോൽ റഫായി മാറാം, നിന്നെ ഭൈരവി രാഗത്താൽ ഭയപ്പെടുത്തിയിടാം. ഹംസത്വനി രാഗത്താൽ ഹിംസിച്ചിടാം, നിന്നെ ഹിന്ദോള രാഗത്തിൻ തൂണിൽ കെട്ടാം. ശങ്കര ശങ്കര ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കീരവാണി രാഗം പോൽ രുചിച്ചു നോക്കാം. രഞ്ജിനി രാഗം പോൽ റഫായി മാറാം, നിന്നെ ഭൈരവി രാഗത്താൽ ഭയപ്പെടുത്തിടാം. സ്വരജതി പാടി ഉരുകും മെഴുകും മഴയിൽ നിന്നെ കുളിപ്പിച്ചിടാം. സ്വരമുണർത്തി നിൻ മനസ്സിലുള്ള സകല സുഖവും ഊറ്റിയെടുക്കാം. പിടിവാശി വേണ്ട മോനെ, നീ കാശിക്ക് പോട, നിൻ ഗിറ്റാറിൽ ഞാൻ സിത്താറ് വായിക്കാം. ശങ്കര ശങ്കര ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കീരവാണി രാഗം പോൽ രുചിച്ചു നോക്കാം. ജീവിതം എന്നാൽ റോക്ക് ആൻഡ് റോൾ, ഇവിടെ വേണം സെൽഫ് കൺട്രോൾ. ഈ വാറൽ ത്വച്ചവൻ ആരാണോ?
Makita makita na kari kita kita taka taka kita taka kita na tom tom ta. Dhagi na taka. Dhigi na dika. Tom ta taka dim ta taka dum dum dim ta taka tom ta taka bum bum. മഹാപ്രഭു ക്ഷമിച്ചാലും അങ്ങാണ് ജയിച്ചത്. അങ്ങ് എവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്? നീയൊക്കെ ഇവിടെയും ഞാനങ്ങ് സമുദ്രത്തോളവും. എന്നെ പറ്റി നീയൊക്കെ എന്താടാ കരുതിയത്? 5 മിനിറ്റ് കൊണ്ട് നിന്നെയൊക്കെ കിടുകിട ഉറപ്പിച്ചില്ലേ? ഞാൻ കുറച്ചുകൂടി ഫോമിലായിരുന്നെങ്കിൽ എന്റെ സംഗീത സുനാമിയിൽ നീയൊക്കെ ഒലിച്ചു പോയനെ. വാച്ച് ഔട്ട്. തെറ്റുപറ്റി ഗുരുജി, ഐ റിയലി റിയലി സോറി. എന്തൊന്ന് സോറി? ഇത്രയും വലിയൊരു മഹാനുഭാവന്റെ അടുത്ത് സോറി പറയാനുള്ള യോഗ്യത പോലും നിനക്കൊന്നുമില്ലടാ. സോറി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ യു ഗോട്ട് ഹെർ, ടേക്ക് ഹർ ഹാൻഡ്, പുട്ട് ഫിഡൽ ഓൺ ഹെർ ഹാൻഡ് ആൻഡ് സേ സോറി. ഗോ. നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് താങ്ക്സ്. ഒരു സുന്ദരിയായി നീ എന്തിനാ ജനിച്ചത്? ഏതോ ഒരു നാട്ടിൽ ജനിച്ചിട്ടും ഞാനുള്ള ഈ നാട്ടിലേക്ക് നീ എന്തിനാ വന്നത്? എത്രയോ അധികം ആളുകളുണ്ടായിട്ടും നീ എന്തിനാ എന്നെ തന്നെ മീറ്റ് ചെയ്തത്? അതെ, രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തോട്ടെ? എത്ര നമ്പർ? പെട്ടെന്നെങ്ങാനും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മതിലും ചാടി വരണ്ടേ? അഡ്രസ് എങ്ങനെയാണ്? അമ്മോ, ഇവൻ സാധാരണ പുള്ളിയൊന്നുമല്ല. ഇത്രയും പുകഴ്ത്തിയാൽ ഏത് പെണ്ണാ വീണു പോവാത്തത്? എന്തായാലും തോറ്റുകൊടുത്തത് ഇവൾക്ക് വേണ്ടിയാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ. ഞാൻ തോറ്റുകൊടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാവോ നിനക്ക്? അമ്മോ, ഇവൻ ആള് വിചാരിക്കുന്ന പറഞ്ഞല്ലോ, കാഞ്ഞ ബുദ്ധിയാ. എന്റെ മനസ്സിലിപ്പോൾ സഞ്ജു മാത്രമാണ്. എനിക്ക് അവനെ കാണണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ഗോമതി, മനസ്സിന്റെ കൺട്രോൾ പോയാൽ കോൺസെൻട്രേഷൻ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ ഒന്നുമില്ല ഗുരുജി, എന്റെ കോൺസെൻട്രേഷൻ ഗിറ്റാറിലായിരുന്നു. എന്ത്? എനിക്ക് ഗിറ്റാർ പഠിച്ചാ കൊള്ളാന്നുണ്ട്. ഗിറ്റാർ പഠിക്കണമെന്നുണ്ടോ? ഒന്നെങ്കിൽ തന്നാലുണ്ടല്ലോ. മംഗളകരമായ ഫിഡിലിനെ ഉപേക്ഷിച്ച് വൃത്തികെട്ടാ ഗിറ്റാർ പഠിക്കാൻ പോണോ? നീ ആരാണ്? ഏത് കുടുംബത്തിലാ ജനിച്ചതെന്ന് വല്ല ചിന്തയുണ്ടോ? ശങ്കരാഭരണം ഫാമിലിയാ നിന്റേത്. നിന്നെ കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷയാന്നറിയോ? വെസ്റ്റേൺ മ്യൂസിക്കിനെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഞാൻ കുലയ്ക്കാൻ പോകുന്ന വില്ലിലെ മിസൈലാണ് നീ. ജീവൻ പോയാലും ഞാനത് സമ്മതിക്കില്ല. ഇത് വേണ്ടാന്ന് വെച്ചിട്ടാ സഞ്ജുവിന്റെ അടുത്തെങ്ങാനും പോയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞോർമ്മുണ്ടല്ലോ. ഇന്ത്യൻ ബാങ്കിൽ നിന്നും ടാക്സ് അക്കൗണ്ട്സ് അല്ലാത്ത ക്രോർസ് ഓഫ് റുപ്പീസ്, അതായത് മില്യൺസ് ഓഫ് അമേരിക്കൻ ഡോളേഴ്സ് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത്രയധികം പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എംബസി നിങ്ങളുടെ എംബസിയിൽ നിന്നും ഫൈനാൻസ് ക്ലിയറൻസ് ചോദിക്കും. എൻ്റെ ആൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു കൊടുക്ക. Algunos millones de NPS India significa que algunos millones de dólares americanos deben ser transferidos a su banco. Para ello necesitan la autorización de India's su embassy. No, no, es un crimen. Yo no lo acepto. ഞാൻ ആരോടെങ്കിലും ഒന്ന് പ്രൊപ്പോസ് ചെയ്താൽ നോ എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 24 hours ടൈം തരും. ഫിക്സഡ് പ്രൈസ്. ആൻസർ യെസ്. കേറരുതെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഏയ്, മിണ്ടാവന്ന് കേറ്. ഗുരുജിയോട് പറയല്ലേ. നമ്മൾ എവിടേക്കാ പോകുന്നത് പറയുന്നേ. നടക്കില്ല ഏട്ടാ. എന്താ പറയുന്നത്? സമ്മതിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇന്ത്യയിൽ നിന്ന് അത്രയും ക്യാഷ്
ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവിടെ വെയിറ്റിംഗ്. ഒറ്റ അക്കൗണ്ട് മതി, അത് നിന്റെ ബാങ്കിലിടാന്ന് പറഞ്ഞിട്ട് ഒക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കേ? പറയുന്നേ, നമ്മൾ എവിടേക്കാ പോകുന്നേ? പ്ലീസ് ഒന്ന് പറയൂ സഞ്ജു. ഞാൻ സ്നേഹത്തോട് വിളിക്കുമ്പോ എങ്ങോട്ടാ എന്തിനാന്ന് ചോദിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനിവിടെ നിക്ക്, മാറി. നീ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിലുണ്ടല്ലോ. ബൈക്ക് ഉൾപ്പെടെ ബ്ലാസ്റ്റ് ആയിപ്പോട്ടെ. എനിക്കവളെ വേണം. ആൺപിള്ളേര് ബീച്ച് കാടെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചാ പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത് എന്റെ അമ്മ. പിന്നെ എന്റെ അമ്മ വിളിച്ചുണ്ടോ പറഞ്ഞിട്ടുണ്ടോ? അവിടെ വേറെ ഒന്നും നടക്കില്ല, നിനക്ക് മാത്രമുള്ള ഒരു അമ്മ. വാ ഗോമതി, ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്, പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. കറങ്ങിയിട്ടുണ്ടല്ലേ, ഒത്തിരി പെൺകുട്ടികളുമായി കറങ്ങിയിട്ടുണ്ടല്ലേ. മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട, ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോ പലരുടെയും കൂടെ കറങ്ങാറില്ലേ നമ്മള്. നീ അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ലേ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഗോമതി, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഹൈറ്റും വെയിറ്റും എല്ലാം മാച്ചാണ്. രണ്ടുപേരും മ്യൂസിക്, പോരെങ്കിൽ യൂറോപ്പിൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല. എനിക്കും ഇല്ല. അത് അതുകൊണ്ടാ നിന്റെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ടത്. സൗന്ദര്യം കണ്ടല്ല. എന്താ, ഞാൻ സുന്ദരിയല്ലേ? അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ സൗന്ദര്യത്തെക്കാളും ക്യാരക്ടർ സൂപ്പർ അല്ലേ? 100%. എന്താ എന്റെ ക്യാരക്ടർ? നീ ഒറ്റക്കിരിക്കുമ്പോ ഒരാളും നിന്നെ നോക്കുന്നില്ല എന്നറിയുമ്പോ തോന്നുന്നത് എന്താണോ അതാണ് നിന്റെ ക്യാരക്ടർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാ എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പൊ നിന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നീ ഒറ്റക്കിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എല്ലാം അങ്ങ് തുറന്നു പറയണോ? ഗസ് ചെയ്തു. ചിലപ്പോ തുണിയില്ലാ നടക്കുമായിരിക്കോ, ബ്ലൂഫിലും കാണുമായിരിക്കോ, ആർക്കറിയാം. ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്യൻ ക്യാരക്ടർ പുറത്തിറങ്ങുന്നത്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തേലും തെറ്റിയതോ? അത് തന്നെ ഞാനും പറഞ്ഞത്, ഒന്നും നടന്നില്ല, എല്ലാം വെറും ഗോസിപ്പുകളാ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ച് ദയവായിട്ടൊന്ന് വരണം പ്ലീസ്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചു, പിന്നെ ഹാഫ് സാരി മാറ്റി നൈറ്റ് ഡ്രസ് ഇട്ടു, പിന്നെ വേറെന്തൊക്കെയാ ചെയ്തേ? എന്റെ ക്യാരക്ടർ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെ അവനെങ്ങനെ മനസ്സിലായി? ഹലോ ഹലോ സഞ്ജു. ഹായ്. നീ തനിച്ചാണ് താമസിക്കുന്നത്? അതെ. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ വാതിൽ ഉറക്കാണ്. എവിടെ? നിന്റെ വീടിന്റെ. ഹായ്.
അയ്യോ എന്താ സഞ്ജു ഇത്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഷർട്ടൊക്കെ അഴിക്കുന്നെ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നെ? സഞ്ജു ഞങ്ങളുടെ ആളാ. ബ്രാഹ്മിൻസാ? ബാപ്നീസ്. ബാപ്നീസ് എന്ന് വെച്ചാ എന്താ? ജാപ്പനീസാ? കൺവേർട്ടഡ് ബ്രാഹ്മിൻസാ. ബാപ്നീസ്. ബ്രാഹ്മിൻസ് എന്ന കൺവേർഷൻ ഉണ്ടോ? എന്താ എല്ലാവർക്കും ആകുമെങ്കിൽ ബ്രാഹ്മിൻസിനും ആയിക്കൂടെ. അല്ല തനിക്ക് എന്തിനാ ഇത്രയ്ക്ക് കാസ്റ്റ് ഫീലിംഗ്സ്? എന്റെ അമ്മോ, ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ. അതിന് ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നു? ഗോമതി, ഐ ലവ് യു. പ്ലീസ് സഞ്ജു, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഞാൻ ഐ ലവ് യു എന്നാ പറഞ്ഞത്? ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ നീ എന്നെ എന്തെങ്കിലും ചെയ്യൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ താനാകെ വിഷമിക്കും തോന്നുന്നല്ലോ. നീ എന്നെ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ കോമതി. ഒരേ ഒരു ഉമ്മ. ഒരു ഉമ്മ കൊണ്ട് നീ നിർത്തില്ല. എന്താ സഞ്ജു? ഒരു ഉമ്മ കൊണ്ട് നിർത്തില്ല. അപ്പൊ ഉമ്മ ഓക്കെ ആണല്ലേ? പക്ഷെ നീ നിർത്തില്ലല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാ. അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൺപിള്ളേര് കൺവിൻസ് ചെയ്യും. അവനാള് സോഫ്റ്റ് ആണെങ്കിലും എന്റെ സൈക്കോളജി വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കത്തിയെടുത്ത് കുത്തിക്കളഞ്ഞാൻ ധൈര്യം ഉണ്ടോടാ? ഞാറടി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്തിനാ നീ എന്നോടന്ന് അതേ റൂം തന്നെയാണോ എന്ന് ചോദിച്ചത്? വരാനാ, വാടാ. ഒറ്റയ്ക്കാകുമ്പോ എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ? അത്രയ്ക്ക് വയല്ല. എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. കംപ്ലീറ്റ്. എന്താ അറിയാവുന്നത്? നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ റോഡിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കാട്ടിൽ കൊണ്ടുപോയിരുന്ന് സംസാരിക്കും. അതേ എന്നോ അല്ലെന്നോ? അതെ. ഐ നോ ബിഹേവിയർ പാറ്റേൺ അതിലും കേമോ. രാത്രിയിൽ മതിലൊക്കെ ചാടി പെൺകുട്ടികളുടെ റൂമിലേക്ക് വരെ ചെല്ലും. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? നീയാ പറഞ്ഞത്? നിന്റെ മുഖാ പറഞ്ഞത്? സൈക്കോളജി എന്ന് വെച്ചാൽ കോമഡി ആണെന്നാണോ? ഇറ്റ്സ് എ സയൻസ് യു നോ. ശരിക്കും ഇപ്പഴെനിക്ക് മനസ്സിലായത്. വേറെ ആരോടും പറയരുത് പ്ലീസ്. കീപ് ഇറ്റ് സീക്രട്ട്. ഡ്രോപ്പ് യു. Now he's dropping you.
Lucky guy. Yeah, he's... Yes. Hey. Hmm? Your name? Gomati. Where are you from? India, sir. ഈ കമ്പനിയൊക്കെ എന്തിനാ ഷൂട്ട് ചെയ്യുന്നത്? ടൈം പാസ്? നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോണെന്നറിയോ? ആ സമയത്ത് അവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ Who are you? എനിക്കറിയില്ല സഞ്ജു. അവർ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും മിസ്റ്റേക്ക് നീ ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്തു? എനിക്ക് അവരെ അറിയ പോലുമില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഞാൻ വരാൻ വൈകിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? കള്ളക്കുറുക്കൻ കണ്ടാളിച്ചുള്ളനോ? ഇതെന്ത് പേരാ? ഞാനൊരു ഡയറി വായിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അമ്മേ? അതിന് ഞാനിട്ട ടൈറ്റിലാ ഇപ്പൊ പറഞ്ഞത്. അതിരിക്കട്ടെ, ഏതൊരു കഥ. ആ പെൺകുട്ടി ഇതുവരെ കാണാൻ പറ്റിയില്ല, പക്ഷെ അവൻ എന്നും വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അവന് ഞാൻ ഈ ഡയറി വായിക്കുന്ന കാര്യം മാത്രം അറിയില്ല. നീ ഇതിങ്ങനെ കുറച്ച് വായിച്ചിട്ട് പറയാതെ മൊത്തം വായിച്ചിട്ട് പറഞ്ഞൂടെ? അതെങ്ങനെയമ്മേ? രണ്ടു മൂന്ന് പേജ് വായിക്കുമ്പോ തന്നെ ഞാൻ റൊമാന്റിക് ആയി പോകും. നിന്നെ കൊല്ലും ഞാൻ. ഹലോ, എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നെ? ഇവിടെ ഇത്രയും പേരുള്ളപ്പോ എങ്ങനെയാ തനിച്ചാവുന്നത്? ഓ, ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണോ? അങ്ങനെ ആരും വരാനില്ല. സഞ്ജു, എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചു. പ്ലീസ് ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? ലവിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്നത് ബോയ്സിനാണോ അതോ ഗേൾസിനാണോ? എന്താ അതിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് അറിയാവുന്നത്. ഹലോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചതേ ഞങ്ങളാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോഴേ ലവ് തോന്നുന്നത് ഞങ്ങൾക്കാണ്. ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഉടനെ ഒന്നും ആലോചിക്കാതെ ഐ ലവ് യു എന്ന് പറയാറുള്ളതും ഞങ്ങളല്ലേ? ഈ ലോകമുണ്ടായ കാലം തൊട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയെ കണ്ടാൽ ഉടനെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കേയില്ല.
പിന്നെങ്ങനെയാ അവന്റെ ക്യാരക്ടർ, ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടേ അവള് പറയുള്ളൂ. എന്തിനധികം പറയുന്നേ, നല്ല സൗന്ദര്യമുള്ള ഒരു ഹീറോയുടെ രണ്ട് മൂന്ന് സിനിമകൾ ഹിറ്റായാലേ ഓട്ടോഗ്രാഫ് പോലും അവള് വാങ്ങുള്ളൂ. അത്രക്ക് കമേഴ്ഷ്യല. ഇതൊക്കെ വെറുതെ എന്നോട് ചോദിച്ച് എന്തിനാ ഇമാതിരി മറുപടി കേൾക്കുന്നത്? എന്താ തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഈ പെൺകുട്ടികൾക്ക് മനസ്സിലൊന്നും ഇരിക്കില്ലല്ലോ, അപ്പൊ എഴുതേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചത്. ഇവനും സൈക്കോളജി പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇത് പിടിക്ക്. ഹോൾഡ് ദി ഗിറ്റാർ. ഈ ഗിറ്റാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടിയാ. ഈ കർവ് നിങ്ങളുടെ ടൈറ്റ്സിന് വേണ്ടിയാ. ഈ കർവ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് വേണ്ടി. Where do I keep the fingers? ആദ്യം ഗിറ്റാറിനെ ഇങ്ങനെ ചേർത്ത് വെക്കണം. ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാ ബെറ്റർ. ഇതങ്ങ് പോട്ടെ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്യണം. ആൻഡ് ജസ്റ്റ് ഫീൽ ദ മ്യൂസിക്. എന്നെ സഞ്ജു ഗിറ്റാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. ആ ടൈമിൽ എന്ത് ഫീൽ ആയിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആക്ച്വലി ഏത് ആംഗിളിൽ നോക്കിയാലും അവളെക്കാൾ സുന്ദരി ഞാനാണല്ലോ. എന്നെ എന്താ പിന്നെ അവൻ ഗിറ്റാർ പഠിപ്പിക്കാത്തേ? അവളെ മാത്രം എന്താ പഠിപ്പിക്കുന്നേ? ഗോമതി, നിന്റെ കയ്യിൽ ഗിറ്റാർ ഇരിക്കുന്നത് പോലെ നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? ഗുരുജി, അവന്റെ ഗിറ്റാർ നിന്റെ കയ്യിൽ തന്നത് നിന്നെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ്. ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഫാഷൻ മാറിപ്പോയി, ടേസ്റ്റ് മാറിപ്പോയി. നിന്റെ പാരമ്പര്യം മറന്ന് ഫിഡൽ പോലും നീ മാറ്റിക്കളഞ്ഞില്ലേ? ഇനി ഒരു സെക്കൻഡ് കൂടി അവന്റെ കൂടെ ഇരുന്നാൽ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം നിന്റെ ജീവിതവും കുറഞ്ഞേട്ടയാകും. ഇതെന്തു പറ്റി? കീറിയ മൊത്തം കീറിക്കളഞ്ഞോടാ. കീറിയല്ലോടാ. നിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമ്മാനം പറയടി? ഇവിടെ വാ, പാടി. കുറച്ച് ഓവറാവുന്നുണ്ട് താൻ. ഞാൻ ഓവറാവുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഫിഡൽ ബ്രഹ്മ, ബ്രഹ്മാദി ഫിഡൽ. ഏയ്, നിങ്ങൾ ബ്രഹ്മാദി ഫിഡൽ ആണെങ്കിൽ ഞാൻ സഞ്ജു, സഞ്ജു രംഗൻ. ഓയ്യോ, ഓരോ അവന്മാര് വിചാരിക്കുന്നത് അവന്മാരെല്ലാം വലിയ കോപ്പുകളാണെന്നാ. കാണിച്ചു തരാടാ, നിന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. ഹലോ, ഐ കാൻ ഹാൻഡിൽ ദിസ് പ്രഷർ സർ. എന്തു പറ്റിയടാ സാറേ? നിങ്ങളുടെ മോള് നിങ്ങളുടെ കൈ വിട്ടുപോയി. ശങ്കരാഭരണവും സാഗര സംഘവും എല്ലാം കട്ടേപടമായി. സാറിന്റെ ആരോഗ്യത്തെ ഓർത്ത് ആ ഫിഡൽ പൊട്ടിപ്പോയ കാര്യം മാത്രം ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഫിഡൽ പൊട്ടിപ്പോയിന്നോ? എങ്ങനെ? ഇവിടെ ഒരു സഞ്ജു എന്ന് പറയുന്നവനുണ്ട്. അവൻ ആ ഫിഡലൊന്ന് കൈവച്ചു, ഓം നമ ശിവായ. ഇപ്പൊ മോളുടെ ദേഹത്തും കൈവച്ചിട്ടുണ്ട്, ഓം നമ ശിവായ. ആരാണ് അവൻ? ശരിക്കും അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫിഡൽ. വെസ്റ്റേൺ മ്യൂസിക് വന്ന് ശുദ്ധമായ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒന്ന് തട്ടി. തകർന്നു പോയില്ലേ സാർ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്? അറിഞ്ഞോടി മോളെ വിശേഷങ്ങൾ. എന്റെ ഫിഡൽ എവിടെ നശിപ്പിച്ചു? നമ്മുടെ പാരമ്പര്യവും നശിപ്പിച്ചു. മുത്തശ്ശനോട് എന്ത് സമാനം പറയും? അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പറഞ്ഞാ പോരെ. ഇപ്പൊ മോളുടെ വിശേഷം എന്താന്ന് ചോദിക്കും. ഓ, നമ്മുടെ മോള് ഓം നമ ശിവായ എന്നാടി പറയുന്നേ. വാലും തലയില്ലാത്തൊരു മണ്ണുണി. കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയേക്ക്. അങ്ങേര് പറയുന്നാണോ വിശ്വസിക്കുന്നത്? അമ്മയുടെ മോളെയാണോ ചീത്ത വിളിക്കുന്നത്? അവൻ നമ്മുടെ മോളോടുള്ള ഉത്തരവാദിത്തം കൊണ്ട് അല്ലിയോടി പറയുന്നേ. പിന്നെ മണ്ണാൻ കട്ട. അങ്ങനെ ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയോ? തഞ്ചാവൂർ കുട്ടപ്പ വൈദ്യനാഥ ഭാഗവതിന് ഗിഫ്റ്റ് തന്ന ആ ഫോണി ഞാമേ ആ കിഴങ്ങിനോട് ഞാൻ സംസാരിക്കാം. ചേട്ടാ, സുഖമാണല്ലോ അല്ലേ? ഇത്രയും മര്യാദ ഒന്നും വേണ്ട. പെൺമക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത് തള്ളമാര് വളർത്തുന്നത് പോലെയാ. ഫിഡലൊക്കെ മോള് കളഞ്ഞില്ലേ, ഇനി ഗിറ്റാർ എടുത്ത് വെച്ച് ഡിങ് 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 എന്ന് വായിച്ചാ മതി. ഇതാ നിങ്ങളുടെ മോളെ കൊടുക്കാം. എന്താന്ന് വെച്ചാ സംസാരിച്ചോ, സംസാരിക്ക്, സംസാരിക്ക് മോളെ. ഏതാ മോളെ ആ പയ്യൻ? സഞ്ജു എന്നാ പേര്. നല്ല പയ്യനാ അമ്മേ. അത്ര നല്ല പയ്യനാണെങ്കിൽ പിന്നെന്താ കുഴപ്പം? അതിരിക്കട്ടെ, അവനവിടെ എന്ത് ചെയ്യുന്നു? അവനിവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയർ ആണമ്മേ. എന്തോ, അവനിവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയറോ? റോഡി തുണി വിരിച്ചിരുന്ന് പാടുന്നതാണോ ഫേമസ്? നീ കുടിച്ചൊന്ന് അവന് കൈകൊട്ടി കൊടുക്കും പോ. മോൾ അങ്ങേരി പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട. ആ പയ്യന്റെ അഡ്രസ് ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛൻ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ചോളും. അതെ, ആ പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കും. ഞാൻ എന്താ സംസാരിക്കണ? എന്താ സംസാരിച്ചാല്? സംസാരിക്കില്ലേ, സംസാരിക്കില്ലേ? എന്ത് ചെയ്യാന, വയസ്സായി പോയ ഏതാണുങ്ങളായാലും ഭാര്യയുടെ കയ്യില്. വേണ്ട സഞ്ജു, ഇങ്ങോട്ട് വരാൻ. വേണ്ട സഞ്ജു, പ്ലീസ്. ചുമ്മാ ഇരിക്കേ. ഞെക്കിയാ വരുമെന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ആയല്ലോ. വരും വരും. സഞ്ജു,
അവർക്കൊക്കെ ക്ലാസ് ഫെയിലിംഗ് കുറച്ച് പ്രശ്നമാവും. ഹായ് ഗോമതി, ഞാൻ സഞ്ജുവിന്റെ ഫാദർ. ഇവളെന്റെ ഭാര്യ സുമതി. ഹായ് മോളെ. നമസ്തേ. പികെവി സാർ, that handsome boy is my son സഞ്ജു. നമസ്കാരം അങ്കിൾ. മനസ്സിലായി, ഞങ്ങളുടെ ഫാമിലി ഫിഡൽ തല്ലിപ്പൊളിച്ച മഹാനുഭാവനല്ലേ ഇത്. ഞാനും പി കെ വി സാറും എല്ലാം സംസാരിച്ചു. നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം. വി ഹാവ് അക്സെപ്റ്റഡ് യുവർ ലവ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു എതിർപ്പില്ല. ഞങ്ങൾക്കുണ്ട്. അത് വേറൊന്നും അല്ല, ഞങ്ങളുടെ മോള് പപ്പടവും സാമ്പാറും ഒക്കെ തിന്ന് ശീലിച്ച പെണ്ണാ. നിങ്ങളുടെ മോൻ മീനു ഇറച്ചിയൊക്കെ തിന്ന് ശീലിച്ചതല്ലേ, അതുകൊണ്ട് എന്റെ മോളോട് അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ. നോൺ വെജ് കഴിക്കുന്നതല്ലാതെ ദിവസം കഴിക്കാറൊന്നുമില്ല. ഈ സൺഡേയിലൊക്കെ സൺഡേ മാത്രം പുറത്തു പോയി ഫുഡ് കഴിച്ചോളൂ. പിന്നെ ഇന്റർ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് സ്ത്രീധനം തരുന്ന പ്രശ്നമേ ഇല്ല. പയ്യനോട് അറിയട്ടെ, പിന്നെ ചോദിച്ചാലോ. അതുപോലെ നിങ്ങളെല്ലാവരും കണ്ണൂരുകാരാണല്ലോ. ബോംബും വെടിമരുന്നൊന്നും വീട്ടിൽ വെക്കരുത്. മോൾ അറിയാതെ അങ്ങനെ എടുത്ത അതോടെ കഴിഞ്ഞല്ല. ഞങ്ങൾക്ക് അവളെ ഒറ്റ മോളാ, വല്ലതും പറ്റിയാ പോയില്ലേ. കേട്ടോ സാറേ, ചില സംഭവങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡും വെരി ഡിസിപ്ലിൻഡുമാണ്. ഐ എം എം ബി എ ഗ്രാജുവേറ്റ്. ഇത് ഡോക്ടറും മകൻ ബിടെക്കുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇന്റർകാസ്റ്റ് കോമ്പിനേഷനിൽ എപ്പോഴും പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഹേയ് മിസ്റ്റർ പി കെ വി സാർ, ഒരു നിമിഷം നിങ്ങൾ പഴയതൊക്കെ ഒന്ന് മറന്ന് പുതിയ കാലത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കും. വാട്ട് ഇസ് ദ പ്രോഗ്രസ്? ടൈം ഇസ് ചേഞ്ച്. ഇപ്പൊ നിങ്ങളുടെ ബ്രാഹ്മിൺ കുട്ടിയെ നായരായ എന്റെ മകൻ കെട്ടുന്നു, അതുപോലെ നായര് പെൺകുട്ടികളെ മറ്റു ജാതിക്കാരും കെട്ടുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഹ്മിൺ കുട്ടിയെ ഒരു മുസ്ലിമാണ് കെട്ടിയത്. അവരിപ്പോ രണ്ട് പിള്ളേരും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്തൊരു ഹാപ്പിയസ്റ്റ് പ്രോഗ്രസ്! വാട്ട് ഇസ് റോങ്? എവിടെ നോക്കിയാലും ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തിനാ ഈ കാസ്റ്റ് ഫീലിംഗ്സ്? മക്കള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത്. ശരി, സമ്മതിച്ചു. ഫൈനലായിട്ട് ഒരു കാര്യം, 40 വർഷമായിട്ട് ഫിഡിലി വായിക്കാൻ ഞാൻ പ്രായവും ആയി. നിങ്ങളുടെ ഭരണം ആയതുകൊണ്ട് ആരെങ്കിലും ഒന്ന് സ്വാധീനിച്ച ഒരു പത്മശ്രീ അവാർഡ് വാങ്ങി തന്നാ ഹാപ്പി ആയിട്ട് മരിക്കാറില്ല. അയ്യോ, പത്മശ്രീ അങ്ങനെയൊന്നും കിട്ടില്ല.
ക്യാമറ ഇവിടെ നോക്ക്. Hey!
അവർക്ക് അത് കൊടുത്തെ. Oh!
Thank you. Mio Viva Musica. Thank Ti you. Amo. Good night. See you tomorrow. Thank you. See you. Sanju? Sanju, what happened to you? മിനിസ്ട്രി ആണെങ്കിലും അഞ്ചു കൊല്ലം ഭരിച്ചിട്ട് മാക്സിമം സമ്പാദിക്കാൻ നോക്കുന്നല്ലാതെ നമ്മുടെ നാടിനെ പറ്റി ഒരു നിമിഷമെങ്കിലും ഒരു IAS ഓഫീസറെ കൊന്നിട്ട് പോലും റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ മിനിസ്റ്ററെ ഞാൻ എത്ര പ്രാവശ്യം പറയുന്നേ. ആ CBI എന്താ ചെയ്യുന്നത്? കേസിന് തീരുമാനമായില്ലെങ്കിൽ റിസൈൻ ചെയ്യാനാ എന്റെ തീരുമാനം. അമ്മേ, ഞാനൊരു ലവ് സ്റ്റോറി പറഞ്ഞില്ലായിരുന്നോ? അതില് ഗോമതി ആരോ കൊന്നു കളഞ്ഞു അമ്മേ. അയ്യോ, അതെങ്ങനെയാ? എന്നിട്ടിപ്പോ പയ്യന്റെ അവസ്ഥ എന്താ? അവന് ആകെ ഡല്ലായി പോയി അമ്മേ. എന്താ, എന്തു പറ്റി? നമ്മുടെ മോളൊരു ലവ് സ്റ്റോറി പറഞ്ഞിരുന്നില്ലേ, പാവം അവളെ ആരോ കൊന്നെന്ന്. മോള് ആകെ ഡല്ലായിരിക്കുവാ. ഇങ്ങി തന്നെ. അല്ല മോളെ, നീ പറഞ്ഞ കഥയാണോ അതോ ശരിക്കുള്ളതോ? സത്യം അടി, ശരിക്കും നടന്ന തന്നെയാ. നോക്ക് മോളെ, എന്ത് നടക്കരുതെന്ന് വിചാരിക്കുന്നു, അത് നടക്കുന്നതാണ് ജീവിതം. ജീവിതം നമ്മുടെ കയ്യിലൊന്നല്ല, നമ്മുടെ കയ്യിലായാലും അത് ജീവിതവുമല്ല. മോളൊരു സൈക്കോളജി സ്റ്റുഡന്റ് അല്ലേ, അതോർക്കാതെ വിഷമിക്കുന്നത് എന്തിനാ? സരി 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 ആ ആരാ നീ? എന്റെ പേര് കൃഷ്ണൻ. ഗുരുവായൂരാണ് വീട്. ഗെറ്റപ്പും ഗുരുവായൂരും തമ്മിൽ മാച്ച് അല്ലല്ലോ. അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം. എന്താ വേണ്ടേ? അങ്ങ് സംഗീത സാമ്രാട്ടാണല്ലോ. അങ്ങ് ഫിഡൽ വായിച്ച് വിത്ത് മുളപ്പിച്ചെന്നും മഴ പെയ്യിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ ഗുരുവേ? അതെ, കോമയിൽ കിടന്നിട്ടുള്ളവരെ വരെ ചക്ക ചക്ക ചക്കാന്ന് എഴുപ്പിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങ് എനിക്ക് വിശ്വാസമാ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. എന്താ പറ? നാട്ടിലെല്ലാരും എന്നെ മെന്റൽ കൃഷ്ണ മെന്റൽ കൃഷ്ണ എന്നാ വിളിക്കുന്നത് ഗുരുവേ. ലുക്കിൽ അത് തോന്നുന്നില്ലല്ലോ കൃഷ്ണ. അല്ല ഗുരുവേ, അവര് പറഞ്ഞ ശരിയാ, എനിക്ക് ലേശം മെന്റലുണ്ട്. ഗുരുവിന് അങ്ങനെ തോന്നാത്തതാ? മെന്റലൊക്കെ സിമ്പിളാ, രണ്ട് കീർത്തനം വായിച്ച ഡിസ്ക് മൊത്തം ക്ലീൻ ആയി പോകും. താങ്ക്സ് ഗുരുവേ, അങ്ങക്ക് വേണ്ടി ഞാൻ ഗുരുദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വേണ്ടൂ, അത് കൈ തന്നെ വെച്ചോ. അങ്ങനെ പറയരുത്, അങ്ങ് അത് നിരസിക്കരുത്. നിർബന്ധാ? എന്നാ തന്നോ? ഇതാണ് ഗുരുവേ ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റാ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ശിഷ്യനും ഗുരുവിന് ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ തരുന്നത്. ഈ സൈസ് ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അങ്ങ് ദയവായി സ്വീകരിച്ചാലും ഞാൻ പിന്നീട് തിരിച്ചെടുത്തോളാം. അതുവരെ ഒന്ന് സൂക്ഷിച്ചോളാം. ബൈ. തൊട്ടകത്ത് പോകുന്ന കാല കുഴപ്പത്തിലാക്കല്ലേ കൊച്ചെ. അയ്യോ എന്റെ അമ്മു, എന്തൊരു ഷോക്കായത്. എന്താ എല്ലാരും കൂടെ വന്നത്? എങ്ങനെയാ വന്നെന്നോ? അത് അങ്ങോട്ട് ചോദിക്ക്. ഏയ് കരീം എവിടെ? ഞാൻ
ഞാനിവിടെ ഉണ്ടളിയ. നീ ഞങ്ങളെ വിട്ടു പോയതോടെ എല്ലാം തീർന്നളിയ. എല്ലാരും ഒന്നിച്ചുണ്ടായിരുന്നപ്പോ കൈ കാശുണ്ടായിരുന്നു. ഇപ്പൊ ബാൻഡും ഇല്ല, കൈ കാശും ഇല്ല. നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവിട. ഇങ്ങനെ ഏത് സമയത്തും ആലോചിച്ചുകൊണ്ട് നടന്ന മനസ്സിൽ വിഷമം തീരുവോ? എനിക്കറിയാവുന്ന സഞ്ജു വേറെ, ഇപ്പൊ ഞാൻ കാണുന്ന സഞ്ജു വേറെ. നീ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് സഹിക്കാനേ പറ്റുന്നില്ല. സ്റ്റാർട്ട് ദി മ്യൂസിക് ബേബി, കം ഓൺ. ഇനി എന്താ ആലോചിക്കാനാ? എടാ മഹാഭാവി, ഒന്ന് സമ്മതിക്കടാ. ഓക്കേ. സൂര്യകോട്ടി സമപ്രഭാർവിഘ്നം കുറു മേ ദേവാഷു ഗണപതി ബപ്പ മോര്യ ഗണപതി ബപ്പ മോര്യ ഗണപതി ബപ്പ മോര്യ ഗണ ഗണ ഗണപതി ബപ്പ മോര്യ. ഹലോ ഹലോ, ഞാൻ പാടാമല്ലോ, നീ കേൾക്കുന്നു പെണ്ണെ. ഹലോ ചൊല്ലു ചൊല്ലു, നീ പ്രണയാർദ്രയായി ഇന്ന് എന്നെ വിളിച്ചോ, മാടി വിളിച്ചോ, മുട്ടി വിളിച്ചോ, കിന്നറ വീണേ. ഏടനെഞ്ചിന്റെ ഓരം കാണുന്നുവോ? തൊടി താളത്തിലാടാൻ തോന്നുന്നുവോ? നീ മാടപ്പിറാവായി പാറുന്നുവോ? തേൻ സമുദ്രമായി നീ എന്നിൽ വന്നോ? അതിൽ സ്വിമ്മിംഗ് ചെയ്യുവാൻ തോന്നിയിടുന്നു? ഈ സ്വപ്നങ്ങളെല്ലാം തുടരുന്നു, നാം സ്വർഗങ്ങൾ തേടി പായുന്നു. Are you ready for Indian dance? Ganapati Bappa Moriya. എന്താ ഗുരുവേ, വളരെ പ്ലസന്റ് ആണല്ലോ. നിന്നെ പോലുള്ള ശിഷ്യന്മാരെ ഉണ്ടായാലും എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിരിക്കില്ലേ? നല്ല മൂഡിലിരിക്കല്ലേ, നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങ് ആരംഭിച്ചാലോ. കമാൻ ഡൺ. ഓ രാഘവ മരുകല മാനസ സഞ്ചരരെ, മാനസ സഞ്ചരരെ. എങ്ങനെയുണ്ടാ ഈ മെന്റലും സൈക്കോയും തമ്മിൽ എന്താ വ്യത്യാസം? മെന്റൽ എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ സ്മോള്, പക്ഷെ സൈക്കോ എന്ന് പറഞ്ഞാൽ അതിനു മുകളിലാ. ആ ലെവലിലായ വലിയ ബുദ്ധിമുട്ടാ. ഏയ്, എന്താടാ ഇത്? ഏത് സ്വരമാടാ? ഈ സമൂഹം എന്നെ സൈക്കോ എന്ന് മുദ്ര കുത്തിയിരിക്കുക. ഏ, സൈക്കോ എന്നാ? നിന്നെ മെന്റൽ എന്നല്ലടാ വിളിക്കട്ടെ. അയ്യോ, കുഴപ്പമായോ? അതല്ല കൃഷ്ണ,
നിന്നെ മെന്റൽ എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. സമൂഹം എന്നെ സൈക്കോ എന്ന് വിളിക്കുമ്പോ നീ എന്നെ മെന്റൽ എന്ന് വിളിക്കുന്നോടാ? ഇതെന്തിനാടാ? ഞാൻ വെട്ടി എടുത്ത് ഉപ്പും മുളകും തേറ്റി എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കോഴിക്ക് തിന്നാൻ കൊടുക്കണം. എനിക്ക് മനസ്സിലായി. ഗുരു എന്താടാ, എന്നാ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം? സോറിടാ, സൈക്കോക്ക് ഇത് പറ്റൂല, പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യൂടാ? പറ്റൂലല്ലേ, അതെനിക്ക് മനസ്സിലായി ഗുരുവേ. ഞാൻ അങ്ങ് ഗുരുവായൂരിന് പോവുക. അപ്പൊ ഞാൻ ഗുരുവിന് അന്ന ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാ. നീ തന്ന ഗിഫ്റ്റാ? എന്തേ, അവൾ ആരാണ്ട് കൂടെ പോയി, നീ പോയി കണ്ടുപിടിച്ചോ. അയ്യോ, എന്റെ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാടാ, അവള് വല്ലവരുടെയും കൂടെ പോയെന്നോ? അതെ. എന്റെ ഗിഫ്റ്റ് എവിടെയാണെന്ന് പറയണോ? ഞാൻ എന്ത് ചെയ്യാനാടാ, രാത്രി അവൾ ഇവിടെ ഉണ്ടായിരുന്നു, ആർക്കോ മെസ്സേജ് കൊടുക്കുന്നുണ്ടു, രാവിലെ ആരുടെ പോയി. എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നാൽ ഞാൻ ഗുരുവായൂരിലേക്ക് പോവും, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നത് നിന്നെ കൊന്നിട്ട് ചെയ്യില്ലേക്കുന്നു. അതിന് ഞാനെന്ത് ചെയ്യാനാടാ, പ്ലീസ്. What's your name? Aakansha. Do you want to go for a ride? No. Come back. Let's go. Leave me. Let me go. Hey, hey, stop. Stop that. I will break your head. Okay, break. Break. I love you. വെയിറ്റ് ചെയ്യടാ, ഇതൊരു പ്രപ്പോസലാ. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകൂടെ പറഞ്ഞ. I love you. ഏ? വേണ പോയി ഞാൻ. എന്തോ? ബോഡിഗാർഡിനെ പോലെ ഒരു ബോയ്ഫ്രണ്ടിനെ കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണല്ലോ. What she's saying? She's talking about some security problems. Let's go. ഈ സിറ്റുവേഷനിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ലേ? എടാ സഞ്ജു, മൂമെന്റ് കിട്ടിയപ്പോ അതങ്ങ് ഓപ്പൺ ആയി പോയതാ, എപ്പോഴും വലയിൽ വീണതാടാ. ആ ഡയറി വായിച്ചു 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 ഞാൻ. സഹതാപം കൊണ്ടാണോ? എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെ ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഹലോ, സൈക്കോളജി ആടാ ഇത്. സൈക്കോളജി പോയിക്കോണം. ഇവിടെ ശരിയാവില്ല, എന്റെ കൂടെ നീ കാട്ടിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാം. ഇല്ല, ഞാൻ ആരാന്നറിയോ? സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ ഞാൻ. നീ ഇപ്പൊ എന്റെ കൂടെ കാട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ കാട് അവിടെ നിന്ന് നിന്റെ അടുത്തേക്ക് വരും. എടാ, കിട്ടിയ ചാൻസ് വെറുതെ കളയല്ലേ, കൈയോടെ പിടിച്ചോ. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്ക. ഞാൻ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേറൊരു പെൺകുട്ടിയെ പ്രേമിക്കാനുള്ള മനസ്സോ ഇൻട്രസ്റ്റോ രണ്ടും എനിക്കിപ്പില്ല. വേറെ ആരെയും വേണ്ട, എന്നെ നിനക്ക് പ്രേമിക്കാമല്ലോ. അതെനിക്ക് തോന്നണമല്ലോ. എടാ സഞ്ജു, ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ, സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ ഞാൻ. ഓരോ ആണുങ്ങൾക്ക് ഓരോ വീക്ക്നെസ്സും ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നോക്കി അങ്ങ് മുട്ടിക്കോ. ക്രെഡിറ്റ് കാർഡിൽ ആവശ്യത്തിന് പണമില്ലേ, പിന്നെന്താ? എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവും അല്ലേ? Yes. Call for you, sir. Who is it? Naresh Menon. Hello. എന്താണ് സാർ ഇത്? നിങ്ങൾ പറഞ്ഞ പോലെ ക്യാഷ് ഇവിടുന്ന് മാറ്റി വളരെ സേഫ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കും അയച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഞാനൊരു ഐ എ എസ് കാരനാ, ജോലിയും പോയി ഞാൻ ലോക്കപ്പിലാവും. 5% ഓഫർ പറഞ്ഞിട്ട് അതിന് പോലും ഒരു തീരുമാനമായില്ല. എന്താ സാർ ഇത്? ആ ക്യാഷ് എന്റെ കയ്യിലെത്തിയോ? ഇല്ലല്ലോ, ഇന്റർനാഷണൽ വാട്ടറിൽ 2 മാസം വെച്ചിട്ട് അതിനുശേഷം സ്പെയിനിലേക്ക് കൊണ്ടുപോയിട്ട് 1 മന്ത് ആയി. എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടല്ല സാർ പറഞ്ഞത്, പോലീസ് എങ്ങനെ പറഞ്ഞാൽ? എന്താ പേടിപ്പിക്കുകയാണ്? എങ്ങനെയും ഓപ്പൺ ആകുകയാണെങ്കിൽ ടോട്ടലായിട്ട് ക്ലോസ് ചെയ്യും ഞാൻ. ഹലോ, അവനിപ്പോഴും കോമ സ്റ്റേജിൽ തന്നെയാണോ? ഡോക്ടർ എന്ത് പറയുന്നതാ? മെഡിക്കൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബട്ട് എനി ടൈം കോൺഷ്യസ് ആവുന്ന പറയുന്നേ. അവനെ വേഗം രക്ഷപ്പെടുത്തറ,
100,000,000,000 രൂപയാണ് ബ്ലോക്കായിരിക്കുന്നത്. ആ പണമല്ല അവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയും താമസിച്ചാൽ ആകെ പ്രോബ്ലം ആവും. വല്ല ഗുണമുണ്ടോടാ? ഇല്ലേ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഹലോ, എന്റെ ഗിഫ്റ്റിങ് തന്നേക്ക്, ഞാൻ ഗുരുവായൂർ നോക്കോളാം. രാത്രി മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ അതിലല്ലേ കീർത്തനം വായിച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? അനങ്ങാതിരുന്ന് ഇങ്ങനെ നോക്കുന്ന എന്താടാ? എന്നാ നിങ്ങൾ കുളിക്കൂ ഗുരു. ഞാൻ കുളിക്കാനാ? പറഞ്ഞതനുസരിക്കു ഗുരുവേ. നീ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? ഞാൻ കുളിച്ചോളാം. ഇവിടെ നിന്ന് തന്നെ കുളിക്കണം. വെള്ളമില്ലാതെ കുളിക്ക. വെള്ളമില്ലാതെ കുളിക്കാനാ? അതെങ്ങനാടാ വെള്ളം ഇല്ലാതെ കുളിക്കുന്നത്? ശങ്കരാഭരണം കൊണ്ട് സ്നാനം ചെയ്യ. ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം നിന്നെ കീടവാണി രാഗം. ശങ്കരാഭരണത്തിൽ കുളിക്കാനോ? ഡേയ്, നീ വെറും ഭ്രാന്തനല്ലടാ, കുരുത്തം കെട്ടവനാ നീ. നീ വെറും സൈക്കോ അല്ലടാ, സൈക്കോടെ സൈക്കയാ. നിന്നെ കൊന്ന് കുടിച്ചു മൂടോടാ. എവിടേക്ക കിടന്ന എല്ലാരും കൂടി കഷ്ടപ്പെട്ട് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താ പ്രയോജനം? ചെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണോ? മാടിനെ പോലെ ഇങ്ങനെ മോന്തിയാ പോരാ, പറഞ്ഞു പണി ചെയ്യണം. എടാ സഞ്ജു, നല്ലൊരു ഫിഗറിനെ നീ മിസ് ചെയ്യുന്നോടാ. അല്ല, നല്ലൊരു പെൺകുട്ടിയെ മിസ് ചെയ്യാതടാ, നല്ലോണം ആലോചിക്ക്. ഞാൻ ആരെയും ലവ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആകാശ, നീ ഒരു ഈഗോ കൊണ്ട് ലവ് ചെയ്യുന്നത്. ലവ് എന്നാൽ ഈഗോ സറണ്ടർ ചെയ്യുന്നത് പോലെയാ മാഷേ. നീ ചീത്ത പറഞ്ഞാലും എനിക്കിഷ്ട, തുപ്പിയാലും എനിക്കിഷ്ട, പോകാൻ പറഞ്ഞാലും ഞാൻ നിന്റെ കാൽ കീഴിന്ന് ഒരിക്കലും പോകില്ല, മനസ്സിലായോ? അതാ ശരിക്കും പ്രേമം. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇതുകൂടെ അങ്ങോട്ട് എടുക്ക്. എന്നിട്ട് ഇത് ഗോമതിയാണെന്ന് വിചാരിച്ചോ? ഗോമതി ഗോമതി എന്ന് വിളി. ആ മോളെ, പോയി പാവാട കൊടുത്തോണ്ടോ. എനിക്ക് പറ്റില്ല. എന്താ പറ്റാത്തത്? രണ്ട് പെഗടിച്ചാൽ ഞാനായാലും ഗോമതിയായാലും ഒരുപോലെയാ. വീണ്ടും രണ്ട് പെഗടിച്ചാൽ പേരൊന്നും ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് മതി. നിങ്ങൾ ആണുങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര പെഗടിച്ചാലും ഒരിക്കലും നീ ഗോമതിയാവില്ല. കറക്റ്റ്, അങ്ങനെ തന്നെ വേണ്ടത്. രണ്ട് പെഗടിച്ച് നീ നിന്റെ ലവ് പ്രൂവ് ചെയ്തോട്. ഒരു മൂടിലടാ. മൂടിലെന്നോ? ഡാ ബാസോ നോക്കടാ, മൂട് വരെ ഒന്ന് നോക്കട്ടെ. നാല് പെഗ്ഗ് വിട്ടുപിടിക്കണം എങ്കിൽ പിന്നെ ആവട്ടെ. ചേലം ചിക്ക ചിക്ക 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 ചി
എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് വെള്ളം അടിച്ചതെങ്കിലും ആരെന്ത് പറഞ്ഞാലും ബാർ സോങ്ങിനോട് ഒന്നിനെയും മാച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പോയിട്ടും നീ എന്താ പോവാത്തെ? എന്റെ മനസ്സിവിടെ വിട്ടിട്ട് എങ്ങനെയാ എനിക്ക് മാത്രം പോവാൻ പറ്റുന്നത്? എത്ര പെക്ക് അടിച്ചാലും ഗോമതി വേറെ, നീ വേറെ. ആപ്പിളാ ഇഷ്ടമെങ്കിലും അതുകൊണ്ട് ആരെങ്കിലും മാങ്ങ കഴിക്കാതിരിക്കൂടാ. എന്തെങ്കിലും നോക്കുന്നേ? ഐ ലൈക്ക് യു. ഓ, ലൈനിലേക്ക് വന്ന് തുടങ്ങിയല്ലേ? വെറുതെ ആണോ പിന്നെ ഡ്രിങ്ക്സ് അടിക്കുന്നതല്ലേ? എന്നെ റൂമിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ പേടിയായതുകൊണ്ടോ? നിനക്ക് വളരെ ഇഷ്ടമാണല്ലോ റൂം. അങ്ങനെ ഞാൻ അവനെ എന്റെ റൂമിൽ വരെ കൊണ്ടെത്തിച്ചു. ഇനി മെല്ലെ മെല്ലെ ഗോമതിയെ മറന്നിട്ട് സഞ്ജു എന്റേത് മാത്രമാകണം, എന്റേത് മാത്രമാകണം. പിന്നെ എന്ത് ഗോമതിയാടാ? ആകാശ, ആകാശയായത് നിന്നെ റൂമിൽ കൊണ്ടുവന്ന കാര്യം എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞാ കൈയും കാലും വെട്ടിയെടുക്കും. ആർക്കും ഞാൻ ഇനി ഇവനെ വിട്ടു കൊടുക്കില്ല. മമ്മി, ഞാനെങ്ങനെയാ ഇവിടെ? എന്തിനാ കരയുന്നത്? ഞാനെങ്ങനെയാ ഇവിടെ എത്തിയത്? ഞാനാകെ അടിച്ച് ബോധം പോയ ആ മൂഡില് ചിലപ്പോ ഗോമതിയാണെന്ന് കരുതി വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ? I'm so sorry. ആകാശ്, സോറി പറഞ്ഞാ തെറ്റ് ശരിയാവുന്നുണ്ടോ? അതിനു വഴിയുണ്ട്. അതേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്താൽ ശരിയാകുമെന്ന ചെയ്യാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പല്ലേ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. ആകാശ്, ഞാൻ ചെയ്തു പോയി തെറ്റ് തിരുത്താനുള്ള അവസരം എനിക്ക് തരണം പ്ലീസ്. ആകാശ, എന്നെ തടയരുത് പ്ലീസ്. ആകാശ, രാത്രി ചെയ്തു പോയി തെറ്റ് എനിക്ക് പ്ലീസ്. ആകാശ, അതെ എനിക്കറിയാം. എപ്പോ നോക്കിയാലും എന്റെ ചാരിത്രം പോയി, എന്റെ സീൻ ക്യാമറ പകർത്തി എന്നൊക്കെ പറഞ്ഞ ആണുങ്ങൾ വെറുതെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ മോളെ. എപ്പോഴേലും ആൺപിള്ളേര് എന്റെ ബോഡി കണ്ടേ, എന്റെ ചാരിത്രം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പരാതി പറയുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാ മോളെ പെമ്പിള്ളേർ ഇങ്ങനെ ആൺപിള്ളേരുടെ വീക്ക്നെസ് തൊട്ട് കളിക്കുന്നത്? ചുമ്മാ തമാശക്കാ. എടാ സഞ്ജു, ഞങ്ങള് വിചാരിച്ചാൽ ഈ ലോകം തന്നെ കാൽക്കീഴിലാക്കാൻ പറ്റും, പിന്നെയല്ലേ നിങ്ങൾ ആണുങ്ങള്. ഗുരുവേ, എങ്ങനെയുണ്ട് ഈ ലൊക്കേഷൻ? എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവനെ? ഇവിടെ നിങ്ങാനും കാല് തെറ്റി വീണ പാതാളത്തിലേ പോയി വീഴുള്ളൂ. അതെയോ, ഗുരുവിന് പേടിയുണ്ടോ? എന്തിനാടാ ഇത്? എന്റെ ഗിഫ്റ്റ് തിരിച്ചു തരാത്തോണ്ട് ഒരു ഷോക്ക് തരാനാ. Go back.
ഗോ ബാക്ക് എന്ന് പറയുമ്പോ വെറുതെ ചാടി കളിക്കുന്നു. എന്നാ ഇങ്ങോട്ട് അശോക്ക് ഇനി ഞാൻ പറവിലോട്ട് പോയാ ഞാൻ വീണ്ടും ചത്തു ഓടാ. അതെയോ ഗുരുവേ, അങ്ങേക്ക് ഒരു കാര്യം അറിയോ? എന്തടാ? എന്തോടാ ഇത്? ഞാൻ കമലഹാസന്റെ ഫാനാ. ഓ, അതിന് നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാടാ? ഇന്ന് ഗുരുവാ എന്റെ കമലഹാസൻ. ഞാനോ? കം ഓൺ, ഡാൻസിങ്. ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചാ വീട് ചത്തു ഓടാൻസ് ചെയ്യാം ചെയ്യാമേ. ലാസ്യം നമക ചമക സഹജം നത്തനമേ ശിവ കവചം നട രാജ പാദ സുമരജം ധീര 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 നാദ വിനോദം നാട്യ വിലാസം പരമ സുഖമു പരമു സലുപു പരമ പദമു. ഗിഫ്റ്റ് ഗിഫ്റ്റ് വേണോടാ നിനക്ക്? ഗിഫ്റ്റ് കിട്ടിയത് മതിയോ? ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല. ഓ, മനസ്സിലായി. നിനക്ക് വേണ്ടത് കീർത്തനോ സംഗീതമോ ഒന്നുമല്ല. അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോടാ? നോ സാർ. എനിക്ക് എന്തൊക്കെയോ ചില ഡൗട്ട്സ്. ലിസൺ കെയർഫുള്ളി, ദേർ ഇസ് എ ഗേ കോൾഡ് സഞ്ജീവ് രംഗൻ. ഫാസ്റ്റ്. ഇങ്ങനെ മുഖം മൂടി നടന്നാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? എങ്ങോട്ടാ പോകുന്നേ? ആകാശ, എന്റെ കൂടെ വരരുത്. എനിക്ക് സംസാരിക്കാനുണ്ട്. ആകാശ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോ. ഞാൻ എന്റെ പേര് മാറ്റിയല്ലോ. ഞാൻ ഇപ്പൊ ഗോമതിയാ, കാസ്റ്റ് ബാപ്പനിസ്. ഞാൻ സംസാരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന എന്തിനാ? എന്താ പ്രശ്നം? ആകാശ, എന്നോട് വരരുത്, ഇവിടെ നിൽക്ക്. അറിഞ്ഞ മാത്രം പോരാ, അത് മനസ്സിലാക്കുകൂടി വേണം. എന്റെ പ്രോബ്ലംസ് നിനക്ക് അറിയില്ല, അതുകൊണ്ടാ. ഏയ്, എങ്ങോട്ട പോന്നേ? നീ എന്തായി കാണിക്കുന്ന? ഹലോ, എന്താണത്? ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കൺട്രോളിലായാൽ അത് ജീവിതമേ അല്ല. ഗോമതി മരിക്കുന്ന നീ എപ്പോഴെങ്കിലും വിചാരിച്ചതാണോ? നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു ആരെങ്കിലും വിചാരിച്ചതാണോ? ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ലെന്ന് വെച്ചാ പ്രോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞോണ്ട് നടക്കുക. വേറെ ആർക്കുമില്ലേ പ്രോബ്ലംസ്? ഞാൻ എത്ര റിസ്ക് എടുക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? സെൻട്രൽ മിനിസ്റ്ററുടെ മോള്, ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാ ഞാൻ. 4 മാസം കഴിഞ്ഞ് മാരേജ് ഫിക്സ് ചെയ്തിരിക്കുക. ഈ സിറ്റുവേഷനിൽ നിന്നെ ഇത്രയേറെ സ്നേഹിച്ച് പുറകെ നടന്നിട്ട് മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ചാ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതെ. ആരോടൊപ്പം? ഏതോരുത്തൻ. ശരിക്കും എന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടോ? അതേന്ന്. എന്തിന്? എത്ര തവണ ഞാൻ പറഞ്ഞിടാ ലവ് യു എന്ന്. ജീവിതമാകുന്ന നദിയിലൂടെ ഒഴുക്കിനനുസരിച്ച് പോകാതെ നമ്മൾ തിരിച്ച് നീന്താന്ന് വിചാരിച്ച ഒരു ഇഞ്ച് പോലും നീങ്ങാൻ ഒക്കില്ല. എടാ സഞ്ജു, നിന്നോടാടാ. ഓമൽ പക്ഷിനി വെൺമണി ചിറകിലാക്കി ഇനിയെന്നും ഇവനോട് താടാമോടി. മഞ്ഞുമാ
ராஜாயே என் ராஜா தீ குடுக்கூட்டாலோ அங்கு தூரத்தாய் அருவரு நீ ராஜாவோ நின்றா வெள்ளாம் இன்னும் எனக்கல்லே மாம்பழத்து மல்கோவா நீ என்னும் என்ன பொன் பூவா சாக்லேட் பிள்ளேரு நீங்கள் என்ன நோக்கண்ட இவன் இன்னும் கூடையுண்டே എനിക്ക് സഞ്ജുനെ വേണം. എന്താടി നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഏതോ ബുക്ക് വായിച്ചിട്ട് പ്രേമമാണെന്നോ? നിന്റെ ഡാഡി ആരാണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ പൊസിഷനെ കുറിച്ച് ആലോചിച്ചോ? ഡാഡി സമ്മതിച്ചല്ലോ. സമ്മതിച്ചോ ഒന്നുമല്ല, എതിർത്ത് പറയാനുള്ള വിഷമം കൊണ്ടാ അത്. അതല്ല, കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന പെണ്ണല്ലേ നീ? എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കണ്ട. നീ സമ്മതിച്ചത് കൊണ്ടല്ലേ ഉറപ്പിച്ചത്? അതപ്പോ ഇപ്പൊ എനിക്ക് ഇതാ ഇഷ്ടം. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ പിന്നെ ഡാഡി ജീവിച്ചിരിക്കണോടി? അപ്പൊ ഞാൻ ഡാഡിയുടെ ഇഷ്ടത്തിനനുസരിച്ചാ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡാഡിയോട് സമ്മതിക്കാൻ പറ. സമ്മതിപ്പിച്ചേ പറ്റൂ. എല്ലാം നിന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ? അതെ, എന്റെ ഇഷ്ടം വലുത്. സഞ്ജുവിന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല.
കണ്ടു. എന്താ എന്താ? ഗോമതി ജീവനോടെ ഉണ്ട്, ഞാൻ അവളെ കണ്ടു. നീ എന്തായി പറയുന്നത്? സഞ്ജു, ഞാൻ കണ്ടതാ സിഗ്നൽ എടുത്ത് വെച്ച് എന്റെ കാർ അവള് ക്രോസ് ചെയ്ത് പോകുന്നത്. ആകാശ, നീ ഗോമതിയെ മുമ്പ് കണ്ടിട്ടേ ഇല്ല. എല്ലാം നിന്റെ വെറും തോന്നലുകളാണ്. ഞാൻ കണ്ടത് ഗോമതിയെ തന്നെയാ. പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? നിന്റെ ഗോമതി ജീവനോടെ ഉണ്ട്. നീ ആരെ ഓർത്താണ് വിഷമിക്കുന്നത്? ആ ഗോമതി ജീവനോടെ ഉണ്ടെന്ന്. എടാ, ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാഡ് ന്യൂസ് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? മനസ്സിലായോ നിനക്ക്? നിന്നെ കെട്ടാൻ പോകുന്നവന്റെ ആൾക്കാരാ നിന്റെ ആ ഷെവർ പറഞ്ഞു വിട്ടവരാണെന്ന്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യാ ഞാൻ. ബാഡ് ലക്ക്. എന്റെ ഉടമയ്ക്ക് വേണ്ടി നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? എന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഞാൻ വെയിറ്റ് ചെയ്യുന്ന അവന് വേണ്ടി മാത്രം. അവന് വേണ്ടി ഞാൻ നിന്നെ ട്രാപ്പിലാക്കുമായിരുന്നു. നീ എന്താ സൈക്കോളജിയാണെന്നോ? നീ എല്ലാം മനസ്സിലാക്കിയെന്നോ? നിനക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. വ്യക്തമായിട്ട് പറഞ്ഞാ നിന്റെ റൂമിൽ കയറിയ ഡയറി വെച്ചത് ഞാനാണെന്നറിയാവോ? നിനക്ക് എന്റെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് ഞാനാണെന്നറിയാവോ? നിന്നെ എന്റെ പിന്നാലെ നടത്തിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. എന്താ തീർത്തോടാ? നീ പറഞ്ഞു വിട്ട അത്രയും പേരെ ഞാൻ തീർത്തിട്ടുണ്ട്. ആരടാ നീ? അത്ര പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ അനിയനെ വിളിച്ചുണർത്തി അവനോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ നീ കെട്ടാൻ പോകുന്നവള് എന്നെ ഡീപ്പായി ലവ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കെട്ടണമെന്ന് അവള് പറയുന്നത്. നീ പറയുവാണെങ്കിൽ ഞാൻ കെട്ടാവടാ. നീ കെട്ടാൻ പോകുന്ന പെണ്ണു എനിക്ക്, അവളുടെ അച്ഛൻ കൊള്ളയടിച്ച 100,000,000,000 രൂപയും എനിക്ക്. ഗോമതി മരിച്ചു എന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞാണ്. ബോധം പോയ അവളെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കാൻ സന്തോഷത്തോടെ വന്ന ഞങ്ങളുടെ പാരന്റ്സ് അവളുടെ അവസ്ഥ കണ്ട് ആകെ തകർന്നു. എന്താ സാർ ഇതൊക്കെ? ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന് പാവം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? എന്ത് ന്യായോ സാറെ? ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല. സെൻട്രൽ മിനിസ്റ്റർ എന്റെ ഫ്രണ്ടാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ സർ, ആ ഷെവർ നടത്തിയ ഒരു മർഡറിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അവൻ ആ വീഡിയോയ്ക്ക് വേണ്ടി എന്റെ കുട്ടികളെ ഉപദ്രവിക്കുക. ഇനി ഇതിന്റെ പേരിൽ ഒരു ഉപദ്രവം ഉണ്ടാവരുത്. വേണ്ട നടപടികൾ എന്താന്ന് വെച്ചാൽ സാർ ചെയ്യണം, പ്ലീസ്. ആ, ഞാൻ വേണ്ട ചെയ്യാം. യെസ് സർ. അറിഞ്ഞോ നീ? ആ മർഡറിന്റെ വീഡിയോ മുഴുവൻ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒറ്റ പ്രൂഫ് മതി എല്ലാം തകർന്നു വീഴാൻ. എന്തെങ്കിലും ഉടനെ ചെയ്യ. Ah!
സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെ അവരില്ലാതാക്കി. എന്നെയും ഗോമതി ഇവിടെ തനിച്ചാക്കിയിട്ട് അവരെല്ലാവരും യാത്രയായി. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. ആ ദിവസം മുതൽ ഞാൻ അവനെ അന്വേഷിച്ച് പോകാത്ത രാജ്യങ്ങളില്ല. ഇന്ത്യയിൽ മീഡിയയ്ക്ക് മുമ്പിൽ നോണ മാത്രം പറയുന്ന നിന്റെ അച്ഛൻ ലക്ഷം കോടിയാണ് കൊള്ളയടിച്ചത്. ആ സ്കാമിലൂടെ ഉണ്ടാക്കിയ പണമെല്ലാം കൈകാര്യം ചെയ്യുന്ന അവനാണ് നിന്റെ അച്ഛന്റെ ബിനാമി. എനിക്കൊന്നും അറിയണ്ട, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാ എന്റെ മോളെ പോലും നിനക്ക് വേണ്ടി കല്യാണം ഫിക്സ് ചെയ്തത്. അവൻ നിന്റെ അച്ഛനെ ചതിക്കാതിരിക്കാനാ നീയുമായിട്ട് എൻഗേജ്മെന്റ് അങ്ങ് നടത്തിയത്. നീ എന്തിനാ സമ്മതിച്ചത്? ലവ്വ അതല്ല, പൈസക്ക് വേണ്ടി തന്നെയാ. എന്താ ശരിയല്ലേ? അതിനല്ലേ സീക്രട്ടായി ആരും അറിയാതെ പോയി പാരീസിൽ വെച്ച് എൻഗേജ്മെന്റ് നടത്തിയിട്ട് ഇങ്ങ് വന്നത്. ഞാൻ അവിടെ വന്നിരുന്നു, മിസ്സായി പോയി ആ സ്കൗണ്ടർ. നാട് ചുറ്റി നടക്കുന്ന ആ ചെറ്റയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാ ഞാൻ നിന്നെ തന്നെ അങ്ങ് ട്രാപ്പ് ചെയ്തത്. അങ്ങനെയാണ് രഹസ്യമായിട്ട് ഞാൻ അവന്റെ നമ്പർ സംഘടിപ്പിച്ചത്. എന്നിട്ട് നമ്മുടെ ഫോട്ടോസ് അവന് ഞാൻ ഫാക്സ് ചെയ്തു. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. വാലാട്ടിക്കൊണ്ടൊരു പട്ടിയെ പോലെ അവൻ ഇവിടെയും വരും. ആ നിനക്ക് വേണ്ടിട്ടല്ല, നിന്റെ പണത്തിന് വേണ്ടിട്ട്. ഡയറിയും അപ്പ കള്ളമായിരുന്നു. ആ ഡയറി സത്യമാണ്, അതിലുള്ളതെല്ലാം സത്യമാണ്. ഞങ്ങളുടെ പ്രേമവും സത്യമാ, എന്റെ പകയും സത്യമാ. ഗോമതി എവിടെ? ഇവനാണ് നിന്റെ ബ്രദർ അല്ലോ, എൻഗേജ്മെന്റിന് കാണാൻ പറ്റില്ലല്ലോ, കണ്ടോളൂ. ഏയ് ചുമ്മാ തട്ടി വിളിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, കോമയിലല്ലേ. എണീക്ക്, നിന്റെ നേരത്തെ അമ്മ വന്നിരിക്കുന്നു. എണീക്കടാ, എണീപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മനസ്സിലായോടെ എന്നെ. ആ പണം അവിടെയുണ്ട്, നീ പറയില്ലേ, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. മര്യാദക്ക് നീ പറഞ്ഞു, പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നേരെ മുകളിലോട്ട് പോ. നിനക്ക് ആ പണം വേണോ അതോ നിന്റെ ജീവൻ വേണോ? രണ്ടായാലും ഇപ്പൊ നീ തീരുമാനിക്കണം, പണം വേണോ ജീവൻ വേണോ? ദിസ് ഈസ് സഞ്ജു രംഗൻ. നിന്റെ അനിയനെയും വുഡ്ബിയെയും പണം ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് മൂന്നും നിനക്ക് വേണം, നിന്നെ എനിക്കും വേണം. എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ സ്പോട്ടിലേക്ക് വാ.
നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഇപ്പൊ നിന്നെ ഞാനങ്ങ് കൊന്നാൽ നിനക്കതിന് പറ്റോ? എന്താ പറ്റാതിരിക്കാൻ? ധൈര്യം ഉണ്ടെങ്കിൽ കൊന്നോളൂ, ഞാൻ റെഡി. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബ്ലഡ് ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞു പോയടാ. വാടാ, നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും? സംസാരിക്കാനുള്ള ടൈമില്ല. ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ഞാൻ നിന്നെ കൊന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകൂടാ. എന്താടാ ചിരിക്കുന്നത്? എന്റെ ഫാമിലിയെ ടച്ച് ചെയ്ത എല്ലാവരെയും ഒരുമിച്ച് നീ എന്റെ മുമ്പിൽ എത്തിച്ചല്ലോ. ഐ ലവ് യു, താങ്ക് യു. ഇനി പറയാം, ആ പണം ഇവിടെ തന്നെയാണ്. പണം എവിടെയാണ് വെച്ചത്? ഇവിടെ തന്നെയുണ്ട്. ആദ്യം അവനെ കൊല്ല. എന്റർടൈൻമെന്റ് അവന്റെ കൂടെയോ? ഓക്കേ, അവനെ കൊല്ലാൻ നോക്ക്. ഇത് ഏട്ടതയില്ലേ? ഏട്ടതയോ? ആ മൊത്തം പണമായിട്ട് അവന്റെ കൂടെ പോകുകള. അവളെ തൊട്ടുപോരുത്. ഇവനെ ഞാൻ
കൊല്ലണം. ഒരാളും ബാക്കി അവരുടെ നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. സംസാരമൊക്കെ പിന്നെയല്ലേ, ഇപ്പൊ നീ വാ. പറയില്ല, അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവളെ കൊല്ലു ഞാൻ. എന്താടി നീ എന്നെ പേടിപ്പിക്കുകയാണോ? എങ്കിൽ എല്ലാവർക്കും കൂടെ അങ്ങ് പോവാം. സഞ്ജു പൊയ്ക്കോ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. നീ വേഗം പോ. Save me. Please. I don't want any money. Please save me. പിടിച്ചോ, നീ മുറുകെ പിടിച്ചോ, ശ്രദ്ധിച്ച്. താങ്ക് യു സോ മച്ച് മാൻ, താങ്ക് യു. നീ വെറുതെ അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ ശരിയാവില്ലെന്ന് ഓർത്തോണ്ടാ ഞാൻ പിടിച്ചു കയറ്റിയത്. ഇനി പറയേ, നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? സംസാരിക്കണം.
കോടി കുംഭകോണത്തിൽ മന്ത്രി അറസ്റ്റിൽ. ഭ്രാന്തന്മാരുടെ സൈക്കോളജി പഠിച്ചിട്ടുള്ളവളാ ഞാൻ, പക്ഷെ ഇവനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഡയറി വെച്ച് ആദ്യം ഇവൻ എന്നെ പറ്റിച്ചു, എന്നെ വുഡ്ബിയെ കൊന്നു കളഞ്ഞു, എന്റെ ഡാഡിയെ ജയിലിലും ആക്കി. നിന്റെ ജോലി തീർന്നല്ലോ, ഇനി സന്തോഷമായിട്ട് ഇങ്ങനെ നിന്ന് ചൂണ്ടിട്ടോ. ആകാശ, നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എന്താ ചെയ്യാ? പറ ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടെന്ന്. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. വിഷമിക്കുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോവാണോ? പിന്നല്ലാതെ ഓ ചാവുന്നവരെ ഒരുമിച്ച് ജീവിക്കുന്നാണോ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും തല്ലു കുടുംബം പിരിഞ്ഞു പോവില്ലേ? അതെന്തിനാ പിരിയുന്നത്? എത്ര ഫാമിലിയെ കണ്ടിരിക്കുന്നു നമ്മള്. കട്ടായി പോകുമ്പോ എനിക്ക് എന്റാവാലോ. എന്താ ഈ പറയുന്നേ? എന്താ മനസ്സിലായില്ലേ? ഈ സ്റ്റോറി ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നാണോ? ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്, അപ്പൊ വീണ്ടും കാണാം. വീണ്ടും കാണാന്ന് പറഞ്ഞു രാജാവോ നിന്നും എനിക്കല്ലേ. രാജാതി കൂടുകൂട്ടാലോ അങ്ങ് ദൂരത്തായി. അറു അറു നീ രാജാവോ നിന്റെ വെള്ളാമെന്നും എനിക്കല്ലേ.